മലബാർ കിച്ചൺ കോർട്ടിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ചെമ്മീൻ കൊണ്ടുള്ള റോസ്റ്റാണ്. അടിപൊളി ചെമ്മീൻ റോസ്റ്റ് വീട്ടിൽ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനൊരു അര കിലോ ചെമ്മീൻ നല്ല തൊള്ളി പൊളിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മസാലകൾ തയ്യാറാക്കാം. അതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്, അര സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്, അപ്പോൾ എരിവ് കുറവായിരിക്കും. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു മുറി ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുക. ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള റോസ്റ്റാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി അത് നല്ലവണ്ണം കുഴച്ച് വെക്കുക. ഇനി ഒരു മണിക്കൂർ കുഴച്ചതിന് ശേഷം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക, ഒഴിച്ചു കൊടുക്കുക. ആ ചൂടായതിന് ശേഷം മാത്രം നമുക്ക് ചെമ്മീൻ വറുത്തെടുക്കാം. ഒരു ഭാഗം വന്നതിന് ശേഷം ഇനി മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ ചെമ്മീൻ വെന്ത് കിട്ടുന്നതാണ്. കൂടുതൽ വേവിച്ചാൽ അതൊരു റബ്ബർ പോലെ ആയിരിക്കും, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വേവിക്കരുത്, ഒരു 5 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി. വന്നതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഈ പാത്രത്തിലെ ഈ എണ്ണയിലേക്ക് നമുക്ക് സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 3 സവാള ചെറുതായി അരിഞ്ഞു വെച്ചത് അത് ചേർത്ത് കൊടുക്കുക. ഇനി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാള പെട്ടെന്ന് വേവാൻ വേണ്ടിയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഇനി മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1.5 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 3 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയൊക്കെ നല്ലവണ്ണം വേവാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ അത്യാവശ്യം വേണ്ടുന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അര സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി 1/2 സ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം വഴറ്റിയെടുക്കും. ഇനി
ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഒരു രണ്ട് അല്ലി കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനിയൊരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് വെക്കാം നമുക്ക്. ഇനി വറുത്ത് വെച്ച ചെമ്മീൻ ചേർത്ത് വെക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ഇനി നമുക്കൊരു രണ്ട് മിനിറ്റ് മൂടി വെച്ചെടുക്കാം. ഇപ്പം ഏകദേശമൊക്കെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസുകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി മറ്റൊരു വീഡിയോ കാണുന്നതുവരേക്കും നമസ്കാരം.